ബീറ്റ ചെയിൻ സിന്തസൈസ് ചെയ്യാനുള്ള ജീൻ ആയിട്ടുള്ളത് ക്രോമസോം നമ്പർ പതിനൊന്നിലാണ് അപ്പോൾ ഈ ക്രോമസോം നമ്പർ പതിനൊന്നിൻ്റെ അകത്തുള്ള ജീൻ മ്യൂട്ടേഷൻ സംഭവിക്കുകയോ അത് നഷ്ടമാവുകയോ ചെയ്യുമ്പോഴാണ് ബീറ്റ താലസീമിയ ഉണ്ടാവുന്നത് ബീറ്റ താലസീമിയ മേജറാണ് ആയിട്ടുള്ള കേസ് ഇതിൻ്റെ വേറൊരു പേരാണ് കോളീസ് അനീമിയ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ബീറ്റ ചെയിൻസ് സിന്തസൈസ് ചെയ്യാനുള്ള ബീറ്റ ജീൻസ് കംപ്ലീറ്റ് ആയിട്ട് ആബ്സെൻ്റ് ആയിരിക്കും അപ്പോൾ ഒട്ടും തന്നെ ബീറ്റ ചെയിൻസ് ഇവിടെ സിന്തസൈസ് ചെയ്യുന്നില്ല അപ്പോൾ ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർ നാല് ിസിൽ ചെയിൻസിനെ സിന്തസൈസ് ചെയ്യും ഈ നാല് ആൽഫാ ചെയിൻസിനെ കൊണ്ട് ആർ ബി സിക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഈ ഇതൊരു വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുക ഈ നാല് ആൽഫ ചെയിൻസ് ഇത് സെല്ലിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും അപ്പോൾ മാക്രോഫേജസ് ഇതിനെ ലൈസ് ചെയ്ത് കളയും ഇതൊരു അബ്നോർമൽ സെല്ലാണെന്ന് കരുതി മാക്രോഫേജ് ഇതിനെ ലൈസ് ചെയ്ത് കളയും പിന്നെ ഈ ഹീമോഗ്ലോബിൻ്റെ അകത്തുനിന്ന് ഹീമിനെ വെളി കളയും അപ്പോൾ ഹീമിൻ്റെ അകത്താണ് അയൺ ഉള്ളത് അയണിനെയും എടുത്തു കളയും അപ്പോൾ അയൺ ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്ത് വെളി വിടുന്നില്ല അയണിനെ ബോഡി സ്റ്റോർ ചെയ്ത് വെക്കും ഹീമിൻ്റെ അകത്തു നിന്നാണ് ബില്ലിറോബിൻ ഉണ്ടാകുന്നത് ബില്ലിറോബിൻ കൂടുന്നത് മൂലം ജോണ്ടിസ് ഉണ്ടാകുന്നുണ്ട് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അപ്പിയർ ചെയ്യുന്നത് കുട്ടിക്ക് രണ്ട് വയസ്സാവുമ്പോഴാണ് പിന്നെ അനീമിയ പോലുള്ള സിംറ്റംസ് ആയിരിക്കും കാണിക്കുക ഫെറ്റീഗ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക പിന്നെ പെയിൽ സ്കിന്ന് ജോണ്ടിസ് പിന്നെ അബ്ഡോമൻസ് ഒക്കെ അപ്ഡോമൻസൊക്കെ പ്രൊട്രോഡായിട്ട് എന്ന് പറഞ്ഞാൽ ഉന്തിയതായിട്ട് കാണാൻ പറ്റും പ്രൊട്രോഡിങ് ഓഫ് അബ്ഡോമൻ പിന്നെ സ്പ്ലീൻ ലിവർ പോലുള്ള ഓർഗൻസിൻ്റെ എൻലാർജ്മെൻറ്റ് പിന്നെ സ്കള് സ്കള്ളിൻ്റെ ഡീഫോമിറ്റി ഉന്തിയതുപോലെയുള്ള അപ്പിയറൻസ് ഉണ്ടായിരിക്കും പിന്നെ മേജർ എന്ന് പറഞ്ഞാൽ താലസീമിയ മേജറാണ് ആയിട്ടുള്ള കേസ് താലസീമിയ മൈനറിൽ ഇത്ര പ്രശ്നമൊന്നും വരുന്നില്ല താലസീമിയ ഇൻ്റർമീഡിയറ്റിലും വലിയ പ്രശ്നം വരുന്നില്ല താലസീമിയ മേജറാണ് ആയിട്ടുള്ള കേസ് വേറെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ യൂറിൻ ഡാർക്ക് കളർ ആവുന്നു പിന്നെ പൂവർ ആപ്പിറ്റേറ്റ് ഇനി ഇൻഎഫക്റ്റീവ് ആയിരിക്കും എത്ര പോയിസിസ് അപ്പോൾ ബോഡി എക്സ്ട്രാ മെഡുലറി ഹെമറ്റോ പോയിസിസ് നടത്തും പിന്നെ ഇൻക്രീസ്ഡ് അയൺ അബ്സോർപ്ഷൻ ബോഡിയിൽ കൂടും പിന്നെ കാർഡിയാക് ഫെയിലിയർ അത്രയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്